hello everyone welcome to the course on power generation transmission and protection since we are dealing with the module 1 module 1 we have completed the topics introduction that is typical layout of power system network today we are going to discuss about what is electrical energy

പിന്നെ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി പിന്നെ ക്ലീൻനെസ് ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് എന്ത് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി മറ്റ് ഫോംസ് ഓഫ് എനർജിയെക്കാളും ആവുന്നത് ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഫസ്റ്റ് വൺ കൺവീനിയൻറ്റ് ഫോം എന്താണ് കൺവീനിയൻറ്റ് ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൺവീനിയൻ്റ് ആയ ഫോമിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഓക്കെ എന്ന് വെച്ചാൽ ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി നമുക്കൊരു എക്സാമ്പിൾ പറയാം മെക്കാനിക്കൽ ഇപ്പോൾ മോട്ടറാണെന്ന് വിചാരിക്കാം മോട്ടറിൽ എന്താ സംഭവിക്കുന്നത് മോട്ടറിൽ ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ പവർ ഔട്ട് പുട്ടാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഓക്കെ ഇനി ഹീറ്ററിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന എന്താണ് ഹീറ്റ് എനർജിയാണ് അല്ലേ ഇനി ലൈറ്റിൽ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സോറി ബൾബിൽ എന്താ സംഭവിക്കുന്നത് ബൾബിൽ സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ലൈറ്റ് എനർജി ആയിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഔട്ട് പുട്ട് തരിക ചെയ്യുന്നത് അങ്ങനെ എളുപ്പത്തിൽ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലോട്ട് മാറ്റുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ കൺവീനിയൻ ഫോം എന്ന് പറയാൻ കാര്യം നെക്സ്റ്റ് ഈസി കൺട്രോൾ ഓക്കെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് മെഷീൻസ് ഹാവ് സിമ്പിൾ ആൻഡ് കൺവീനിയൻ സ്റ്റാർട്ടിങ് കൺട്രോൾ ആൻഡ് ഓപ്പറേഷൻ ഫോർ ഇൻസ്റ്റൻസ് ആൻ ഇലക്ട്രിക് മോട്ടോർ ക്യാൻ ബി സ്റ്റാർട്ടഡ് ഓർ സ്റ്റോപ്ഡ് ബൈ ടേണിങ് ഓൺ ഓർ ഓഫ് എ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ഓഫ് ആക്കണമെങ്കിൽ ഒരു സ്വിച്ച് വഴി നമുക്കതിനെ കൺവീനിയൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ പെട്ടെന്ന് ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൺട്രോൾ മെ കൺട്രോൾ ഈസി കൺട്രോൾ എന്ന ടേം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പം മോട്ടർ ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാമതി ടേൺ ഓഫ് സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി നെക്സ്റ്റ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി എന്തുകൊണ്ടാണ് അത് ഗ്രേറ്റർ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാന്ന് പറയാൻ കാര്യം ക്യാൻ ബി ഈസിലി ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഏതു നമ്മൾ ഈ എലക്ട്രിസിറ്റിയെട കടത്തിടുന്നത് ത്രൂ കണ്ടക്ടേഴ്സ് വഴി അപ്പൊ നമുക്ക് എന്ത് മൊത്തത്തിൽ പറയാം ക്യാൻ ബി ഈസിലി ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് പിന്നെ ഉള്ളത് ചീപ്നെസ് എന്താണ് ചീപ്നെസ് എന്ന പോലെ മീനിങ് വെച്ചാൽ അതിന്റെ കോസ്റ്റ് ഭയങ്കര കുറവാണ് അതായത് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ കൺവേർഷൻ അതിന്റെ യൂസേജ് എന്നൊക്കെ പറയുമ്പം മറ്റ് എനർജി ഫോമിനെക്കാളും ഭയങ്കര ചീപ്പർ ആയിരിക്കും മറ്റ് ചീപ്പർ ദാൻ അതർ ഫോംസ് ഓഫ് എനർജി അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് വെരി എക്കണോമിക്കൽ ഫോം ഓഫ് എനർജി ഫൈൻലി ക്ലീൻലെസ് അതായത് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കാരണം അത് സ്മോക്കോ ഫ്യൂംസോ പോയ്സണസ് ഗ്യാസസോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ക്ലീൻ ഫോം ഓഫ് എനർജി കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ആദ്യം കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എന്താണ് കൺവെൻഷണൽ സോഴ്സസ് ഹൈഡ്രോ ഇലക്ട്രിക് ഉണ്ട് തെർമൽ ഉണ്ട് ന്യൂക്ലിയർ കോൾ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസസ് നോൺ കൺവെൻഷനൽ ആണെങ്കിലോ സോളാറ് വിൻഡ് വേവ് ടൈഡൽ ജിയോ തെർമൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ നോക്കി ഓക്കെ എന്താണ് ഈ ക്ലാസിഫിക്കേഷൻസ് എന്ന് അറിയണം സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മൾ എന്തിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തത് കൺവെൻഷനെന്നും നോൺ കൺവെൻഷനൽ എന്നും അതിൻ്റെ ഉപയോഗത്തിൻ്റെ രീതി അനുസരിച്ചാണ് ആ ക്ലാസിഫിക്കേഷൻ സംഭവിക്കുന്നത് എന്താണ് കൺവെൻഷനൽ സോഴ്സസ് അതായത് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫ്രം ആൻഷ്യൻ ടൈംസ് ഈസ് നോൺ ആസ് കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി ഓക്കെ എന്തൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ഫോസിൽ ഫോസിൽഫിയൽസ് ആയ കോൾ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസസ് വാട്ടർ ആൻഡ് ന്യൂക്ലിയർ എനർജി അത് നേരത്തെ പറഞ്ഞ ഹൈഡ്രോ കോൾ പെട്രോളിയം നാച്ചുറൽ ഗ്യാസസ് ന്യൂക്ലിയർ എനർജി ഇതൊക്കെയാണ് കൺവെൻഷണൽ പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഓക്കെ ഈ കൺവെൻഷണൽ സോഴ്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൺവെൻഷനലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും നോൺ കൺവെൻഷണൽ എന്നു വെച്ചാൽ കുറച്ച് എനർജി മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് എനർജി ഡെൻസിറ്റി വളരെ കുറവായ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി സോഴ്സുകളാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ എന്ന് പറയും കാരണം അതിൻ്റെ സപ്ലൈ ഒരിക്കലും കട്ടാവില്ല നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം അതിനപ്പം കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്തൊക്കെയാണ് ദ ആർ ഫ്രീ ഓഫ് കോസ്റ്റ് പൊല്യൂഷൻ ഫ്രീ ആൻഡ് ഇൻ എക്സോസ്റ്റബിൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഇൻക്ലൂഡ് സോളാർ വിൻ ആൻഡ് ജിയോ തെർമൽ ടൈഡൽ എക്സെട്ര ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒന്നുമില്ല പൊല്യൂഷൻ ഫ്രീ ആണ് തീരുവല്ലോ ഒരിക്കലും എടുക്കുംതോറും തീരും എന്നുള്ളൊരു പേടി വേണ്ട പിന്നെ എന്താണ് അതിന്റെ എക്സാമ്പിൾസ് ആണ് സോളാർ വിൻഡ് ജിയോ തെർമൽ ടൈഡല് പോലുള്ളവ ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ ഫസ്റ്റ് വൺ അത് ഇൻ ഇൻഎക്സോസ്റ്റബിൾ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനർജി പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാം വീണ്ടും വീണ്ടും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഫോസിൽ ഫ്യൂൽസ് പോലെ എടുക്കുംതോറും അതിന്റെ സപ്ലൈ കട്ടാവുന്ന സംഭവം അല്ല അത് പിന്നെന്താണ് അതിന്റെ ഫ്രീ നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് അവൈലബിൾ ആണ് പിന്നെ മറ്റ് ഫോസിൽഫ്യൂൽസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കതെന്ന് പറയുന്നത് അതിൻ്റെ സപ്ലൈ ഭയങ്കര ലിമിറ്റഡ് ആണ് പക്ഷെ അത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കൺവെൻഷനൽ സോഴ്സസിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ നോൺ കൺവെൻഷണൽ സോഴ്സസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല അതും ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് എൻവോൺമെന്റ് ഫ്രണ്ട്ലിയാണ് പിന്നെ ഈ ഫോസിൽ ഫ്യൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം മറ്റു പല കെമിക്കൽ ഇൻഡസ്ട്രികളുടെയും റോ മെറ്റീരിയൽസ് ആണ് അപ്പം നമ്മളിത് എനർജി പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവി തലമുറയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൺവെൻഷണൽ സോഴ്സുകളായ ഫോസിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് കൺസേർവ് ചെയ്യണം അതെങ്ങനെ നമ്മൾ കൺസർവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകളുടെ യൂസേജിനെ പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത് വാട്ട് ആർ ദ ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സുകൾ ഞാൻ ഇത്രയും അഡ്വാൻറ്റേജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജുകൾ ഉണ്ട് ഒന്നെന്ന് വെച്ചാൽ ദ കോസ്റ്റ് ഓഫ് ഹാർണസിങ് എനർജി ഫ്രം നോൺ കൺവെൻഷനൽ സോഴ്സസ് ഈസ് ജനറലി ഹൈ ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് ആർ നീഡഡ് ടു പ്രൊഡ്യൂസ് ഓൺലി സ്മോൾ എമൌണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന കാര്യം അതായത് ഒരുപാട് കുറച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് എക്യൂപ്മെൻറ്സും ഹാർഡ് വെയർസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അത് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു വേർ ഫോമിൽ പറയുകയാണെങ്കിൽ അത് അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും പക്ഷേ മിനിമം ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൺവെൻഷനൽ സോഴ്സുകൾ എന്ന് പറയുന്നത് അതുകൂടാതെ അതിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പക്ഷേ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നരുന്നാലും പക്ഷെ ഇതിൻ്റെ ഡിസ്അഡ്വാൻ്റേജ് സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ് നമുക്ക് നോൺ കൺവെൻഷനൽ സോഴ്സുകൾ വഴി കോ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി ഈസ് സൺസേർട്ടേ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പം ഇത്രയും കാലം ഇത്രയും അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് കാരണം അതിലെ പല കാര്യങ്ങളും മനുഷ്യൻ്റെ കൺട്രോളിൽ അല്ല ബിയോണ്ട് ഹ്യൂമൻ കൺട്രോളാണ് അല്ലേ അതിൻ്റെ എനർജി ഫ്ലോ ഡിപ്പെൻസ് ഓൺ വേരിയസ് നാച്ചുറൽ ഫിനോമിന അതായത് ഇപ്പം വെയിൽ കൂടുതലുള്ള സമയത്ത് മാത്രമേ നമുക്ക് സോളാർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ പല നാച്ചുറൽ ഫിനോമിനാസും ബാ ഡയറക്ട്ലി ബാധിക്കുന്ന ടൈപ്പ് ഓഫ് എനർജി കൺവേർഷൻ പ്രോസസ്സാണ് നോൺ കൺവെൻഷണൽ പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ ഡിഫിക്കൽട്ട് ഇൻ ട്രാൻസ്പോർട്ടിങ് സച്ച് ഫോംസ് ഓഫ് എനർജി അതായത് നമുക്കറിയാം അതിൻ്റെ ഡെൻസിറ്റി എനർജി ഡെൻസിറ്റി നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പം ദൂരെ നിന്ന് ഉണ്ടാക്കി നമ്മുടെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഉണ്ടാക്കുന്നിടത്ത് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ എന്ന് പറയുന്നത് അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഡിഫിക്കൽട്ട് ഇനി പോട്ടെ അത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൺവെൻഷനൽ എനർജി സോഴ്സുകൾ ആൻഷ്യൻ ടൈം തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി സോഴ്സുകളായ കൺവെൻഷണൽ എനർജി സോഴ്സുകളുടെ ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഒന്ന് അത് നോൺ റിനൂബിൾ ആണ് അതായത് നമുക്കത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല എടുക്കും തോറും തീരുന്ന ഒരു ടൈപ്പാണ് അപ്പൊ ഫാസ്റ്റ്ലി ഡിപ്ലീറ്റിംഗ് ആണ് വേറെന്താ അത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് കടത്തിവിടും അപ്പൊ എന്താ സംഭവിക്കുന്നത് അറ്റ്മോസ്ഫിയർക്ക് പൊല്യൂഷൻ ഉണ്ടാവും ദർ ബൈ ഗ്ലോബൽ വാമിങ് ഉണ്ടാക്കും വേറെന്താ എന്താ അത് കത്തിക്കഴിഞ്ഞാൽ ഹാംഫുൾ ബൈ പ്രോഡക്റ്റ്സ് ഉണ്ടാവും പല പോയിസണസ് ഗ്യാസുകൾ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിൽ നമുക്കറിയാം പലതരം ന്യൂക്ലിയർ വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അതൊക്കെ ഡിസ്പോസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കൺവെൻഷണൽ എനർജി സോഴ്സുകളുടെ ഫലമായിട്ട് എന്തുണ്ട് ഒരു കുറച്ച് ഹാംഫുൾ ബൈ പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട് വേറെന്താണ് മൈനിങ് ഓഫ് സച്ച് ഫിയൽസ് ലീഡ്സ് ടു റിവേഴ്സിബിൾ ഡാമേജ് എൻവിയോൺമെന്റ് നമുക്കറിയാം ഫോസിൽ ഫിയൽസിൻ്റെ ഒക്കെ മൈനിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രകൃതിക്ക് ദോഷകരമാണ് അപ്പം എൻവിയോൺമെന്റിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും വേറെന്താ പ്രൈസസ് ഓഫ് ഫോസിൽ ഫിയൽസ് ആർ റൈസിങ് അതെ നമുക്കറിയാം നമ്മൾ അങ്ങനെ ഒരു സിനാരിയോയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഫോസിൽ ഫിയലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിനാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്നും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും എന്തിനാണ് നമ്മൾ നമ്മളതിനെ കൂടുതലും യൂസ് ചെയ്യുന്നതെന്നും പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ത് കൺവെൻഷനൽ ആയിട്ടും നോൺ കൺവെൻഷനായിട്ടും അതിനെങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ആ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി കാണണം അപ്പം ഒന്നും കൂടെ പി പി ടി എടുത്ത് വെച്ച് വായിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്